അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫാ അമ്മാ ബഅദ്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ രചിക്കപ്പെട്ട, സഹാബാക്കൾ രചിച്ച ഹദീസിൻ്റെ കിതാബുകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ട് വരുന്നത്. അഞ്ചാമത്തെ ഹദീസിൻ്റെ കിതാബ് രചിച്ചിട്ടുള്ളത് അതിനെ അമ്രുബിൻ ഹസ്മ്, സഹീഫത്തു അമ്രുബിൻ ഹസ്മ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അമ്രുബിൻ ഹസ്മ് റളിയല്ലാഹു തആല അൻഹു അവരെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ നജറാനിലെ ഗവർണറാക്കി നിശ്ചയിച്ചു. അദ്ദേഹം നജറാനിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹദീസുകളുടെ ഒരു കൂട്ടം അടങ്ങിയ ഒരു ഗ്രന്ഥത്തെ നൽകി. അത് അറിയപ്പെടുന്നത് സഹീഫത്ത് അമ്രുബിൻ ഹസ്മ് എന്നാണ്. ആ ഗ്രന്ഥം തയ്യാറാക്കിയത് ഉബയ്യ് ഇബ്ന് കഅബ് റളിയല്ലാഹു അൻഹു അവരാണ്. അബൂദാവൂദ് ഷരീഫിൽ സഹീഫത്ത് അമ്രുബിൻ ഹസ്മിലെ ധാരാളം റിവായത്തുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ വരുന്ന കാര്യങ്ങൾ ത്വഹാറത്തിനെ സംബന്ധിച്ചും നമസ്കാരത്തെക്കുറിച്ചും സകാത്തിനെക്കുറിച്ച് ഹജ്ജിനെക്കുറിച്ച് ഉംറയെ സംബന്ധിച്ചുള്ള ജിഹാദിനെ സംബന്ധിച്ചുള്ള അപ്രകാരം സിയറിനെക്കുറിച്ചുള്ള മഖാനിമുകളെക്കുറിച്ചുള്ള ഹദീസുകളാണ് നമുക്ക് സഹീഫത്ത് അമ്രുബിൻ ഹസ്മിൽ വരുന്നതായിട്ട് കാണുന്നത്. അത് അബൂദാവൂദ് ഷരീഫിൽ സുനൻ അബൂദാവൂദിൽ അത് സംബന്ധമായ ധാരാളം ഹദീസുകൾ വരുന്നുണ്ട്. ആറാമത്തെ കിതാബ് സഹീഫത്ത് ഇബ്നു അബ്ബാസാണ് റളിയല്ലാഹു അൻഹു. തബക്കാത്ത് ഇബ്നു സഅദിൽ ഒരു റിവായത്ത് വരുന്നുണ്ട്. ആ റിവായത്ത് ഖുറൈബ് ഇബ്നു അബി മുസ്ലിം എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരുടെ അടിമയായ ഖുറൈബ് റഹ്മഹുല്ലയിൽ നിന്നാണ് ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിൽ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ സാധിക്കുമാറ് അത്രയും വലിയ ഹദീസുകളുടെയും ഖുർആനുമായി ബന്ധപ്പെട്ടതുമായ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, ഗ്രന്ഥശേഖരങ്ങളുണ്ടായിരുന്നു എന്ന് ആ തബക്കാത്ത് ഇബ്നു സഅദിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആറാമത്തെ കിതാബ്. ഏഴാമത്തെ കിതാബ് സഹീഫത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെയാണ്, അവരുടെ ഗ്രന്ഥമാണ്. ഹാഫിള ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ല അടക്കിയ ഒരു കിതാബുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കിതാബിൻ്റെ പേര് ജാമിയു ബയാനിൽ ഇൽമി ഫളിഹി എന്നാണ്. ആ കിതാബിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ മകനായ അബ്ദുറഹ്മാൻ റഹ്മഹുല്ല എന്താണ് പറയുകയാണ്, എൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ തയ്യാറാക്കി വച്ച ധാരാളം ഹദീസുകളുടെ കൂട്ടമായ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് അഥവാ അത് കാണാൻ വേണ്ടി പോയ ആൾക്കാർക്ക് ആ കിതാബുകളുടെ കൂട്ടത്തെ എടുത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ജാമിഉ ബയാനിൽ ഇൽമി വഫദ്ലിഹിയിൽ അൽ ഹാഫിള് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ എഴുതുകയാണ്. എട്ടാമത്തെ ഗ്രന്ഥം സഹീഫത്തു ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ഷരീഫിൽ വരുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അവർ തന്നെ പറയുകയാണ്, ഞാൻ ഹദീസുകളുടെ അഹ്കാമുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിരുന്നു എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ തൻ്റെ താരിഖ് കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസിൻ്റെ റാവി മഅമർ റളിയല്ലാഹു അൻഹു അവരാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റഅയ്തു ഖതാദത ഖാല ലി സഈദ് ഇബ്നു അബി അറൂബത അംസിക് അൽ മുസ്ഹഫി. എന്താണ് മഅമർ റഹ്മഹുള്ള പറയുന്നു, ഞാൻ ഖതാദ റളിയല്ലാഹു അൻഹു അവരെ കണ്ടു. അപ്പോൾ എന്താ കണ്ടത്? ഖാല ലി സഈദ് ഇബ്നു അബി അറൂബത, സഈദ് ഇബ്ന് അബി അറൂബയോട് ഖതാദ റളിയല്ലാഹു അൻഹു അവർ പറയുന്നതായിട്ടാണ് കണ്ടത്. എന്താണ് പറഞ്ഞത്? അംസിക് അൽ മുസ്ഹഫി, മുസ്ഹഫിൽ നിന്ന് കുറച്ച് ഓതി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖറ അൽ ബഖറത, അദ്ദേഹം
സൂറത്ത് ബക്കറ ഓതിക്കൽപ്പിച്ചു. എന്നിട്ട് ഫക്കാൽ അദ്ദേഹം പറഞ്ഞു, യാ അബൻ നള്ളർ, ഓ കത്താദെ, ലഅന ലി സഹീഫത്തി ജാബിറിൻ അഹ്ഫദു മിന്നി ലി സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറയേക്കാൾ എനിക്ക് ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു അവരുടെ സഹീഫത്തും കാണാപ്പാടമാണ്. ഖുർആനിൽ നിന്ന് ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാതെയാണ് സൂറത്തുൽ ബക്കറ ഓതി കേൾപ്പിച്ചത്. ഫലം ഹദീസിൽ വരുന്നുണ്ട്, ഫലം യഖ്ത ഹർഫൻ, ഒരു അക്ഷരം പോലും തെറ്റാതെ ഓർമ്മയിൽ നിന്ന് സൂറത്തു ബക്കറ പൂർണ്ണമായിട്ട് ഓതി കേൾപ്പിച്ചു. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഖുർആനല്ലേ, ഖുർആൻ സാധാരണ മുഅ്മിനീങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുമല്ലോ, അപ്രകാരം ഇത് ഞാൻ കാണാതെ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് ധാരാളം ഹദീസുകൾ അറിയാം. അതിൽ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു അവർ തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ സഹീഫത്ത്, അദ്ദേഹത്തിൻ്റെ കിതാബ്, അതും എനിക്ക് കാണാപ്പാഠമാണ് എന്ന് അബി ഇബ്നു സഈദ് ഇബ്നു അബി അറൂബ റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്. ഇത് താരിഖുൽ കബീർ 7-ാമത്തെ ഭാഗം 186-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. 9-ാമത്തെ ഗ്രന്ഥം സഹീഫത്തു സമറത്തു ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ തൻ്റെ തഹദീബ് തഹദീബ് 2-ാമത്തെ ജുസ് 573-ാമത്തെ പേജിൽ പറയുകയാണ്. സുലൈമാൻ ഇബിന് സമുറ അഥവാ സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു അവരുടെ മകൻ സുലൈമാൻ റഹ്മഹുല്ലാ ഹദീസുകൾ ജമ്മ് ചെയ്ത് വച്ചിരിക്കുന്ന കുറച്ച് പേപ്പറുകൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇമാം മുഹമ്മദ് ബിൻ സീരിൻ റഹ്മഹുല്ലാ പറയുന്നു, ഇതും തഹദീബ് തഹദീബിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന റിസാലത്തല്ലത്തി കതബഹ സമറത്തു ലി ഔലാദിഹി യൂജദു ഫിഹാ ഇൽമുൻ കസീറുൻ. സമുറ റളിയല്ലാഹു അൻഹു അവർ തൻ്റെ മക്കൾ സുലൈമാൻ അടക്കമുള്ള മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ച ഗ്രന്ഥശേഖരങ്ങൾ, അതുപോലെ ഹദീസിൻ്റെ ദഹീറകൾ, ഹദീസിൻ്റെ റിസാലകൾ, യൂജദു ഫിഹാ ഇൽമുൻ കസീറുൻ, അതിൽ ധാരാളം അറിവുകളുണ്ട്. 10-ാമത്തെ കിതാബ് സഹീഫത്തു സഅദ് ബിൻ ഉബാദയാണ്. തബഖാത്തിൽ ഹാഫിദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവർ എഴുതുകയാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവർ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിരുന്നു എന്ന് എഴുതുന്നുണ്ട്. പതിനൊന്നാമത്തെ കിതാബ് സുഹഫു അബി ഹുറൈറയാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ഹദീസിൻ്റെ പല ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമി വഫദ്ലിഹിയിലും, അതുപോലെ ഇമാം ഹാകിം റഹ്മത്തുള്ളാഹി അലൈഹി അവർ തൻ്റെ മുസ്തദ്രക്കിലും രേഖപ്പെടുത്തുന്നു. ഹസൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, ഒരു പ്രാവശ്യം ഞാൻ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തോട് ഞാൻ ഒരു ഹദീസ് കേൾപ്പിച്ചു. ആ ഹദീസ് കേട്ടപ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ അതിനെ സംബന്ധിച്ച് ഒരു ഓർമ്മ കുറവ് പോലെ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്തതുപോലെ പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തങ്ങളെ, ഈ ഹദീസ് ഞാൻ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്, അങ്ങ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതായിരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിൽ പോയി ഹദീസുകളുടെ എഴുതി വച്ചിരിക്കുന്ന 1-2 ഗ്രന്ഥങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം അത് പരിശോധിച്ചു. അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഹദീസുകൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു പാഠത്തിൽ നിങ്ങളോട് പറഞ്ഞു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ഏതാണ്ട് 5364 ഹദീസുകളോ
അല്ലെങ്കിൽ 74 5374 ഹദീസുകളോ എന്താക്കിയിട്ടുണ്ട്, അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റിവായത്ത് ഞാൻ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാഹിബിന് അമറുൽ ആസ് റളിയല്ലാഹു അൻഹു അവർകൾ എന്നെക്കാൾ കൂടുതൽ ഹദീസ് പഠിച്ചയാളാണ്, അതിനേക്കാളും കുറവാണ് ഞാൻ, കാരണം അദ്ദേഹം എഴുതി വയ്ക്കും ഞാൻ എഴുതുകയില്ലായിരുന്നു എന്ന്. അപ്പം പിന്നെ ചോദ്യം വരും, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർകൾ വീട്ടിനകത്ത് പോയി എടുത്തുകൊണ്ട് വന്ന ആ കിതാബുകൾ ഏതാണ് എഴുതുകയില്ല എന്ന് പറഞ്ഞിട്ടെന്ന്. അതിനെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അതിശക്തമേറിയിരുന്ന ഓർമ്മ നിലനിന്നിരുന്ന കാലഘട്ടത്തിലൊന്നും തയ്യാറാക്കിയിരുന്നില്ല. ഓർമ്മകൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹം ഹദീസുകൾ എഴുതി വച്ചു. മാബുരി സ്ഥലത്ത് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിലോ, അപ്രകാരം ഹുലഫ അവിടുത്തെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ഹദീസുകൾ തയ്യാറാക്കിയിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഹദീസുകൾ എഴുതി വയ്ക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നും മുഹദ്ദിസീങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. സത്യത്തിൽ ഓർമ്മ കുറഞ്ഞു തുടങ്ങി എന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ് ചെയ്തത്. ഓർമ്മ കുറഞ്ഞു തുടങ്ങുന്നോ, ഈ ഹദീസുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഹദീസിൻ്റെ കിതാബുകൾ എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല. സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ ഒരു തുണിയിൽ എന്തോ വാരിയിടുന്നത് പോലെ കാണിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ നെഞ്ചകത്തോട് ചേർത്ത് വയ്ക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തിന് ഒന്നും മറന്നുപോയിട്ടില്ല. എന്നാലും എൽമിൻ്റെ വിഷയത്തിൽ സഹാബാക്കൾ കാണിച്ച ശ്രദ്ധയും നമ്മിൽ എത്തിച്ചേരാതെ ഒന്ന് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല എന്ന് അവർ കാണിച്ചതായ അവരുടെ ഉൽക്കടലമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത കിതാബ് മുസ്നദ് അബി ഹുറൈറയാണ്. തബക്കാത്ത് ഇബ്നു സഅദിൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ എഴുതുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പിതാവ് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ മിസറിൻ്റെ ഗവർണറായി കസീർ ഇബ്നു മുറയെ നിശ്ചയിച്ചു. ആ കസീർ ഇബ്നു മുറയ്ക്ക് ഒരു കത്തയച്ചു അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ റഹ്മഹുള്ള. ആ കത്തിൽ ഇപ്രകാരം എഴുതി, നിങ്ങളുടെ കയ്യിൽ സഹാബാക്കളുടെ ഹദീസുകളുണ്ടെങ്കിൽ ആ ഹദീസുകൾ മുഴുവനും തയ്യാറാക്കി ഗ്രന്ഥങ്ങളാക്കി തയ്യാറാക്കി എൻ്റെ അടുക്കലേക്ക് അയക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ അദ്ദേഹം എഴുതി, ഇല്ലമാക്കാന മിൻ ഹദീസ് അബി ഹുറൈറ ഫഇന്നഹു ഇന്ദന. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസുകൾ വേണ്ട, അത് വേണ്ട, അതല്ലാത്തത് തയ്യാറാക്കി അയക്കുക. ഫഇന്നഹു ഇന്ദന, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസുകൾ മുഴുവനും അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് ഞാൻ വ്യക്തമാക്കിയിരുന്നു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ ഓർമ്മ പരിശോധിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി ഹദീസുകളെ കേൾക്കുകയും ഒരാളെ വെച്ച് എഴുതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്രകാരം തയ്യാറാക്കുന്ന ഹദീസിൻ്റെ കിതാബുകളെയാണ് മുസ്നദ് എന്ന് വിളിക്കുന്നത്. ഹദീസിൻ്റെ കിതാബുകൾക്ക് വ്യത്യസ്തമായ ശൈലികളുണ്ട്, അത് അനുസരിച്ച് അതിന് പലതരം പേരുകൾ പറയും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മുസ്നദ്. ഇൻഷാല്ലാ പുറകെ ഞാൻ വിശദമായിട്ട് ഹദീസിൻ്റെ കിതാബിൻ്റെ ശൈലികളെക്കുറിച്ച് പറയാം. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കി വച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് തയ്യാറാക്കി വച്ച ആ ഗ്രന്ഥമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ മുസ്നദ് അബി ഹുറൈറ എന്നാണ് വിളിക്കപ്പെടുന്നത്. പന്ത്രണ്ടാമത്തെ കിതാബ് മുഅല്ലഫ് ബഷീർ ഇബ്നു നഹീക്കാണ്. ബഷീർ ഇബ്നു നഹീക്ക് റഹ്മഹുള്ള അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ തിൽമീദ വിദ്യാർത്ഥിയാണ്. ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അവർ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഒരു റിവായത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഞാൻ എന്തെല്ലാം കേട്ടോ അതൊക്കെ ഞാൻ എഴുതി വച്ചിരുന്നു.
ഒരു പ്രാവശ്യം ഈ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇതെല്ലാം ഞാൻ തങ്ങളിൽ നിന്ന് കേട്ടതാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ അതെ ഇതെന്നിൽ നിന്ന് കേട്ടതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന് റിവായത്ത് വരുന്നുണ്ട്. ഇതിനെയാണ് മുഅല്ലഫ് ബഷീർ ഇബ്നു നഹീക്ക് എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് 13-ാമത്തെ കിതാബാണ്. 14-ാമത്തെ ഗ്രന്ഥം സഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബഹ് ആണ്. ഹമ്മാം ഇബ്നു മുനബ്ബഹ് റഹ്മഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരുടെ തിൽമീദന്മാരിൽ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് കേട്ട ഹദീസുകളെ ജമ്അ് ചെയ്ത് ഗ്രന്ഥമാക്കിയിട്ടുണ്ട്. ഹാജി ഖലീഫ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബായ കഷ്ഫുൽ ലുനൂനിൽ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം കൊടുത്ത പേര് അസ്സഹീഫത്തു സഹീഹ എന്നാണ് ആ കിതാബിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ തൻ്റെ മുസ്നദിൽ ഈ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ രീതിയിൽ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ ഈ ഗ്രന്ഥത്തിലുള്ള എല്ലാ ഹദീസുകളെയും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി അവർ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ജാമിഅിൽ പല ഭാഗത്തും ഇതിലുള്ള ഹദീസുകളെ സംബന്ധിച്ചും ഈ ഗ്രന്ഥത്തെക്കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. അൻ ഹമ്മാം ബിൻ മുനബ്ബഹ് ഖാല ഹാദാ മാ ഹദ്ദസന ബിഹി അബൂ ഹുറൈറത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രീതിയിൽ എവിടെയെല്ലാം മുസ്ലിം ഷരീഫിൽ വരുന്നുണ്ടോ, അതുപോലെ മുസ്ലിം അഹമ്മദിൽ വരുന്നുണ്ടോ, അതെല്ലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് തയ്യാറാക്കിയ അസ്സഹീഫത്തു സഹീഹയുടെ റിവായത്തുകളാണ്. ഷെഫി ഉസ്മാൻ റഹ്മത്തുള്ളാഹി അലിഹി അവരുടെ മകനായ തഖി ഉസ്മാനി ദാമത് ബറക്കാത്തുഹു രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ദറസ്യ തുറമുദിയിൽ 42-ാമത്തെ പേജ് 1-ാം ഭാഗത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, എനിക്ക് ജർമ്മനിയിലെ ബെർലിൻ സന്ദർശിക്കാൻ സാധിച്ചു. അവിടുത്തെ ഒരു കുത്തുബ്ഖാനയിൽ, വളരെ അറിയപ്പെട്ടൊരു കുത്തുബ്ഖാനയിൽ ഞാൻ പോയി. അവിടെ എനിക്ക് ഇതിൻ്റെ കോപ്പി കാണുവാൻ സാധിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അസ്സഹീഫത്തു സഹീഹയ്ക്ക് ധാരാളം കോപ്പികളുണ്ട്. അതിലൊരു കോപ്പി മജ്മഉ ഇൽമി എന്ന് വിളിക്കപ്പെടുന്ന ഡമാസ്കസിലെ കുത്തുബ്ഖാനയിലുണ്ട്. അപ്രകാരം ഡോക്ടർ മുഹമ്മദ് ഹുമൈദുള്ള എന്ന് വിളിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധനായ ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം ഇതിൻ്റെ പല നുസ്ഖകളും കണ്ടുപിടിച്ച് പരസ്പരം ഒത്തുനോക്കിയിട്ടുണ്ട്. 138 ഹദീസുകളാണ് ഈ അസ്സഹീഫത്തു സഹീഹയിൽ കാണാൻ സാധിക്കുന്നത്. അപ്രകാരം ആ നുസ്ഖകളെല്ലാം ഡമാസ്കസിലും അതേപോലെ തന്നെ ജർമ്മനിയിലെ ബെർലിനിലുമൊക്കെ കണ്ടെത്തിയ ആ നുസ്ഖകളെ മുസ്നദ് അഹമ്മദിൽ വരുന്ന റിവായത്തുകളുമായിട്ട് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള തട്ടിച്ചു നോക്കി, ഒത്തുനോക്കി, ഒരു വള്ളിപുള്ളിയുടെ വ്യത്യാസം പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് വരികയാണ്. നമ്മളീ പറഞ്ഞതിനാൽ മനസ്സിലാകുന്നത് എന്താ, 1-ാം നൂറ്റാണ്ടിൽ അഥവാ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ എന്താണ് ഖുറാൻ സൊസൈറ്റി ഒക്കെ പറയുന്നത് പോലെ, ഹദീസ് നിഷേധികൾ പറയുന്നത് പോലെ ഒരിക്കലും ഹദീസിന് അടിസ്ഥാനമില്ല,
അത് ഒന്നാം നൂറ്റാണ്ടിൽ തയ്യാറാക്കിയിട്ടില്ല, അത് മൂന്നാം നൂറ്റാണ്ടിലൊക്കെയാണ് തയ്യാറാക്കിയത് എന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കി തരാനാണ് ഇത്രയും ഹദീസ് ഗ്രന്ഥശേഖരങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇതല്ലാതെയും സഹാബാക്കളുടെ കയ്യിൽ ധാരാളം ഗ്രന്ഥശേഖരങ്ങളുണ്ട്, അത് ഓരോന്നും എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എഴുതി വെച്ച ധാരാളം സഹാബാക്കളെ സംബന്ധിച്ച് താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ ഹദീസ് നിഷേധികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഖുർആൻ അത് തയ്യാറാക്കിയല്ലോ, അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകളും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർകളും മുഷാവറ നടത്തിയല്ലോ, അതിൻ്റെ പൂർണ്ണരൂപം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർകളുടെ കാലഘട്ടമായപ്പോൾ ഉണ്ടായല്ലോ, ഇതേപോലെ എന്തുകൊണ്ട് ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി എഴുതപ്പെട്ട് ഗ്രന്ഥമാക്കിയില്ല എന്ന് ചോദിക്കുന്നു എന്നാണ് അവർ ചോദിക്കാറുള്ളത്. അവരോട് നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ കലാമ് അതിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാനാണ് സഹാബാക്കൾ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അർത്ഥം ഹദീസിനെ സൂക്ഷിക്കേണ്ട എന്നല്ല, ഹദീസിനെയും എഴുതി വയ്ക്കാൻ വേണ്ടി ഒരു ചർച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർ നടത്തിയിട്ടുണ്ട്. മുസ്ലിമിൻ സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹായ ഫത്തഹുൽ മുൽഹിമുണ്ട്. ആ ഫത്തഹുൽ മുൽഹിമിൻ്റെ മുഖദ്ദമയിൽ ആമുഖത്തിൽ 231-ാമത്തെ പേജ് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാം, ബൈഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മദ്ഖലിൽ നിന്ന് എടുത്തെഴുതുന്നതായിട്ട് കാണാം. എന്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, ഇന്നീ കുന്തു അറത്തു അൻ അക്തുബ സുനന, ഹദീസുകളെ എഴുതി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ വൈന്നി ദക്കർത്തു കൗമൻ കാനു കബലകും കതബു കിതാബൻ ഫകബു അലൈഹ വതറകു കിതാബില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മുൻഗാമികളായ പല ആൾക്കാരും ഗ്രന്ഥങ്ങളെ ധാരാളം തയ്യാറാക്കി അവർക്ക് എഴുതപ്പെട്ട നൽകപ്പെട്ട ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവർ മറന്നു കളഞ്ഞു. അതുപോലെ നമ്മുടെ സമുദായം ആകരുത്, അള്ളാഹുവിൻ്റെ കലാമിലേക്ക് മുറിഞ്ഞു വീഴുന്നവരാകണം എന്ന ചിന്ത കൊണ്ടാണ് ഞാൻ ആഗ്രഹം വിട്ടുകളഞ്ഞത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളെ തയ്യാറാക്കപ്പെട്ടു എന്ന് ഈ പറഞ്ഞതിനാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്.